അമ്പഴത്തിൽ കരുണാകരൻ ലോഹിതദാസ് എന്ന എ കെ ലോഹിതദാസിനെക്കുറിച്ച് അറിയാത്തവരായി ആരുമില്ല മുപ്പത്തഞ്ചോളം കലാസൃഷ്ടികൾ അദ്ദേഹത്തിൽ നിന്നും മലയാളികൾക്ക് ലഭിച്ചു ആദ്യ ചിത്രമായ തനിയാവർത്തനം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല മമ്മൂട്ടിയും കവിയുറപ്പൻ അമ്മയും തകർത്ത് ചിത്രം അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥ എത്ര മനോഹരമായി വരച്ചു കാട്ടി ആ ചിത്രത്തിലൂടെ കന്നി ചിത്രത്തിൽ തന്നെ അദ്ദേഹം ഒരു അതുല്യ പ്രതിഭയാണെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞു പിന്നീടുള്ള ഓരോ ചിത്രങ്ങളും മലയാളികൾ നെഞ്ചിലേറ്റി ഭരതവും അമരവും കിരീടവും ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല എത്ര എത്ര ചിത്രങ്ങൾ എന്ന ചിത്രം എത്ര തികച്ചും വ്യത്യസ്തമായ ഒരറിവാണ് മലയാളി പ്രേക്ഷകർക്ക് അദ്ദേഹം സമ്മാനിച്ചത് ഉർവശിയും മനോജ് കെ ജയനും മുരളിയും ഒരു പുതിയ അനുഭവമായിരുന്നു മലയാള സിനിമയ്ക്ക് ഇങ്ങനെയും നമ്മുടെ നാട്ടിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഇങ്ങനെയും ഒരു കഥ അവരിലുമുണ്ട് എന്ന് മലയാളികളെ അറിയിച്ചു ഇങ്ങനെ വ്യത്യസ്തമായ കഥകൾ തൻ്റെ സംവിധാനത്തിലെ കന്നി ചിത്രമായ ഭൂത കണ്ണാടി ഒരു പുള്ളുവത്തിയുടെ കഥ ഒരു വാച്ച് നന്നാക്കുന്ന ഒരാളുടെ ജീവിതത്തിലൂടെ എത്ര മനോഹരമായിട്ടിട്ട് വരച്ച് കാട്ടി മമ്മൂട്ടിയും ശ്രീലക്ഷ്മിയും പ്രധാന കഥാപാത്രങ്ങൾ ആയി വന്ന ആ ചിത്രം കന്നി സംവിധായകർക്കുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് സ്വർണ്ണകമലം അദ്ദേഹം കരസ്ഥമാക്കി ചാലക്കുടിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം മലയാള സിനിമ പിന്നീട് കീഴടക്കി തിരക്കഥാകൃത്ത് സംവിധായകൻ ഗാനരചയിതാവ് നിർമ്മാതാവ് വിതരണക്കാരൻ അങ്ങനെ എല്ലാ മേഖലയിലും അദ്ദേഹം തൻ്റെ പ്രാവീണ്യം രേഖപ്പെടുത്തി എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ചിത്രങ്ങൾ ഒന്ന് അമരം ഒന്ന് മൃഗയ മറ്റൊന്ന് ഹിസൈൻ അസ് മൃഗയിലും അമരത്തിലും മമ്മൂട്ടിയുടെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ടായിരുന്ന രണ്ടും രണ്ട് ശൈലിയിലുള്ള സംഭാഷണ രീതികൾ ഇങ്ങനെ വ്യത്യസ്ത ചിത്രങ്ങൾ എഴുതിയ മറ്റൊരു തിരക്കഥാകൃത്തുണ്ടോ എന്നെനിക്കറിയില്ല എനിക്ക് ഇപ്പോഴും മൃഗയുടെ ക്ലൈമാക്സും അതിനകത്ത് മഹേഷിൻ്റെ കഥാപാത്രം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അത് സൃഷ്ടിച്ചെടുത്തത് തോമസ് കുട്ടി എന്ന കഥാപാത്രം ഒരു സിനിമ വിട്ടിറങ്ങുമ്പോൾ അതിലെ കഥയും കഥാപാത്രവും നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് രചനയുടെ മികവാണ് അത് ലോഹിതദാസ് പലപ്പോഴും നമുക്ക് കാട്ടിത്തം വിത്തുകൊണ്ട് നിരവധി ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു കസ്തൂരിമാൻ നിവേദ്യം ലോഹിയേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന ലോഹിതദാസ് അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം ചിട്ടപ്പെടുത്തിയത് ഷൊർണൂർ റെസ്റ്റ് ഹൗസിലാണ് ഷൊർണ്ണൂർ റെസ്റ്റ് ഹൗസിൽ ഞങ്ങളും നിരവധി ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ താമസിച്ചിട്ടുണ്ട് ലഹുദാസ് താഴത്തെ നിലയിൽ റൂം നമ്പർ വൺ അത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു റൂമായിരുന്നു ഐമൂട്ടിക്ക അവിടുത്തെ ഇൻചാർജായിരുന്നു ഐമൂട്ടിക്ക ഐമൂട്ടിക്ക ഉണ്ണി ഇവരാണ് എല്ലാ സിനിമാക്കാരും രാഷ്ട്രീയക്കാരുമായിട്ടും നല്ല ബന്ധമുള്ള അവിടുത്തെ നല്ല രണ്ട് സ്റ്റാഫുകളായിരുന്നു അപ്പോൾ ഞങ്ങളെപ്പോഴും മുകളിലത്തെ നിലയിലായിരുന്നു റൂം നമ്പർ ഫോറിലാണ് ഞാനും രാജങ്കിരിയത്തും എപ്പോഴും താമസിക്കാറ് ലോഹിയേട്ടൻ താഴെ വണ്ണിൽ ഈ വണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും മുകളിൽ നമ്മൾ കയറിയ റൂം അടച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ഈ റൂം നമ്പർ വണ്ണിൻ്റെ ജെന്നലുകൾ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഡോറടക്കും ജന്നൽ അടയ്ക്കും അവിടെ അദ്ദേഹത്തിൻ്റെ രചന തുടങ്ങുകയാണ് വൈകുന്നേരങ്ങളിൽ ഒരാറു മണിയൊക്കെ ആകുമ്പോൾ അദ്ദേഹം ഫ്രീ ആവും അദ്ദേഹത്തിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളാണ് മഹേഷ് ഷൊർണൂർ മഹേഷ് ഷൊർണൂർ മഹേഷ് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല എല്ലാ സിനിമാക്കാരുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് അവിടെയുള്ള ഗസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസുകളെല്ലാം എന്തിനാ നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന കെ ആർ നാരായണൻ അദ്ദേഹത്തിന് പോലും പെയിൻറ്റിങ് സമ്മാനിക്കാനുള്ള ഭാഗ്യം മഹേഷിന് കിട്ടിയിട്ടുണ്ട് മഹേഷ് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു കൂടുതലും ലോഹിയേട്ടൻ്റെ സിനിമകളിൽ തന്നെ അരേനങ്ങളുടെ വീട്ടിലെ ഡ്രൈവർ പൊട്ടൻ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ജോക്കറിൽ ആ ബ്യൂഗിൾ വായിച്ചുകൊണ്ട് വരുന്ന കാമുകനായിട്ട് അഭിനയിച്ച മഹേഷ് മീശ മാത്രമല്ല ക്ലൈമാക്സ് രംഗങ്ങൾ മുഴുവനും മഹേഷാണ് ഇതേ മഹേഷ് തന്നെ ആദ്യമായിട്ട് ഒരു പാട്ട് അഭിനയിക്കുന്നത് ഞങ്ങളുടെ ചിത്രങ്ങളിലാണ് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനെടുത്ത് ഒരു ചിത്രമുണ്ട് കാറ്റത്തൊരു പെൺപൂവ് അത് മുരളിയും സംഗീതയുമായിരുന്നു നായകനും തിലകൻ ചേട്ടനും എല്ലാം ഉണ്ട് കാവ്യ മാധവൻ ആദ്യമായി നായിക ആവുന്നത് എന്ന് തന്നെ പറയാം കൊച്ചുകൂട്ടി പക്ഷെ അതിനകത്ത് വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ മഹേഷിനെയാണ് അങ്ങനെ മനസ്സിലെൻ്റെ മയിൽപീലി കാവടിയാട്ടുന്നുണ്ട് ആ യൗവനത്തിൻ്റെ ഒരു ഗാനവും ആ ചിത്രത്തിലുണ്ട് കൈലപ്പുറം തിരുമേനിയുടെ അതിൽ മഹേഷ് ഒപ്പം അഭിനയിച്ചു അപ്പോൾ മഹേഷിൻ്റെ സുഹൃത്തായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനന്ന് മോഹൻ കുപ്ലേരി ആയിരുന്നു സംവിധായകൻ അത് മഹേഷിനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നാൽ ആ പെൺകുട്ടിയുടെ റോൾ ആര് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വെണ്ണില ചന്ദനക്കിണ്ണം ആ ചെയ്ത കുട്ടിയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കൊച്ചല്ലേ അല്ല ആ കുട്ടി ഇപ്പോൾ ഈ റോളിന് ആപ്റ്റാണ് കാരണം അന്നൊക്കെ ഈ ഗ്രാമങ്ങളിൽ പതിനെട്ട് വയസ്സ് തികയാൻ കാത്തിരിക്കുമല്ലോ കല്യാണം കഴിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ ഫോട്ടോ ഒന്ന് കാണുന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കാവ്യം ഓക്കെ ആണ് അങ്ങനെ പിന്നീട് കാവ്യയെ ലൊക്കേഷനെ വെച്ച് കാണുന്നു അതാണ് കാവ്യയുടെ ആദ്യത്തെ നായിക ചിത്രം നായിക അല്ലെങ്കിൽ പോലും ആദ്യമായി നായകനും നായികയും ആയി പാടി അഭിനയിക്കുന്നത് ആ ചിത്രത്തിലാണ് അറ്റത്തിരി പെൺപൂവിലെ ഗാനം സൂര്യ ടി വിയിൽ കാണിക്കുമ്പോഴാണ് ജോസ് ഈ കുട്ടി ഇത്രയും വലുതായല്ലോ അത് നമ്മുടെ നായികയാക്കാമല്ലോ ചന്ദനൊതുക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ എന്നാൽ ലാൽ ലാൽജോസിന് ഇതിനു മുമ്പേ അറിയാം കാരണം വെന്നിൽ ആ ചന്ദ്രനൊക്കെ ഇണ്ണം കമലിൻ്റെ ആ കൂടെ വർക്ക് ചെയ്ത പടങ്ങളാണ് അതിൽ ഈ കുട്ടി കൊച്ചായിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലുതായത് ഇത് അറിയുന്നില്ല അങ്ങനെയാണ് ചന്ദ്രൻ ഒതുക്കുന്ന ദിക്കലിലെ കാവ്യനായികയായിട്ട് വരുന്നത് അപ്പോൾ ഈ മഹേഷും ഞങ്ങളും ലോകിയേട്ടനും കൂടി ഇങ്ങനെ നടക്കാൻ പോകും നടക്കാൻ പോകുമ്പോൾ പല കഥകളും അദ്ദേഹം ഇങ്ങനെ സംസാരിക്കും എന്തിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളായിരുന്നു അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ വളരെ യാദർശികമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഡ്രമ്മറാണ് രാജങ്കിരിത്തെ തബിലിസ്റ്റാണ് ഞങ്ങൾക്കൊരു സ്ഥാപനമുണ്ട് റിഗാറ്റാന്നും പറഞ്ഞിട്ട് അപ്പോൾ അത് അച്ഛനാണ് അതിൻ്റെ സ്ഥാപകൻ അച്ഛൻ കലയുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ ഭയങ്കര കലാ ആസ്വാദകനായിരുന്നു അപ്പോൾ ഇളയ ചേച്ചി ഗീതാ കൃഷ്ണകുമാർ കൊച്ചിലേ തൊട്ടേ ഡാൻസ് പാട്ട് എല്ലാത്തിനും പേര് കൊടുക്കുകയും സമ്മാനം നേടുകയും ചെയ്തപ്പോൾ ആ കഴിവുകളെ മുന്നിൽ കൊണ്ടുവരുവാനായി അച്ഛൻ തമിഴ്നാട്ടുകാരനായതുകൊണ്ട് ഭരതനാട്യം അവിടെ നിന്നൊരു ഗുരുവിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു ശുചീന്ദ്രം എം എം പിള്ള എന്നൊരു സാറിനെ തിരുവനന്തപുരത്ത് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് ചേച്ചിയെ അഭ്യസിപ്പിച്ചു അതുപോലെ പ്രശസ്തരായ ഒരുപാട് നർത്തകരെ അച്ഛൻ കൊണ്ടുവന്ന് നെല്ലിയോട് വാസ്തുദേവ നമ്പൂതിരി കഥകളി അടയാർ ലക്ഷ്മൺ ഭരതനാട്യം വെമ്പട്ടി ചിന്ന സത്യം കുച്ചിപ്പുടി അങ്ങനെ ഒരുപാട് പ്രശസ്തമായ സരസ്വതി മൽഹോത്ര നാടോടി നൃത്തം അങ്ങനെ എല്ലാത്തിലെയും ചേച്ചിയെ ഗുരുക്കന്മാരെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പഠിക്കുകയും ചേച്ചിക്ക് നിരവധി സമ്മാനങ്ങൾ നേടുകയും ചെയ്തപ്പോഴാണ് അടുത്തടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ വന്നിട്ട് ഒരു ഡാൻസ് പഠിപ്പിച്ച് ഒരു സ്കൂളിലേക്ക് കളിക്കാനാണ് അങ്ങനെ ഒരു കുട്ടിയെ കളിപ്പിച്ചു ആ കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു പിന്നെ കുട്ടികൾ വരാൻ തുടങ്ങി ഞങ്ങളെല്ലാവരും തന്നെ അതൊരു ഫാമിലി ട്രസ്റ്റ് പോലെ മൂത്ത ചേച്ചി രാജങ്കിരിയത്ത ഞാൻ രണ്ടാമത്തെ ബ്രതറ് ഗോവഞ്ചേട്ടൻ ഗീത ഈ പറഞ്ഞ ഗീതാകൃഷ്ണകുമാർ അപ്പം അന്ന് ഗീതാ ഗീതാകൃഷ്ണകുമാർ പിന്നീട് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് യൂണിവേഴ്സിറ്റി ട്രസ്റ്റിൽ മൂന്ന് തവണ ഓവറോൾ ചാമ്പ്യനായി ഇന്ന് കലാതിലകം അന്ന് കലാതിലകം ഇല്ല ഓവറോൾ ചാമ്പ്യൻ ആ കാലഘട്ടത്തിൽ മുകേഷിനാണ് മോണോ ആക്ടിനും മിമ്മിക്രിക്കുമൊക്കെ ഫസ്റ്റ് കിട്ടുന്നത് അങ്ങനെ ഈ സ്ഥാപനമങ്ങ് ഭയങ്കരമായിട്ട് വലുതായപ്പോൾ അച്ഛനൊരാഗ്രഹം കേരളത്തിൽ ഇതുവരെ ഈ നൃത്തത്തെക്കുറിച്ച് ബുക്കുകളോ ഒന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ അച്ഛൻ എപ്പോഴും തമിഴ്നാട്ടിലിടയ്ക്ക് ചേച്ചിയും കൊണ്ട് വെമ്പട്ടി ചിഹ്നസത്തിൻ്റെ അങ്ങോട്ടും പോകാറുണ്ട് അവിടെ പോയി താമസിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ ലൈബ്രറികളിലൊക്കെ പോയി ഈ ഡാൻസിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും കുറേ ബുക്സൊക്കെ കളക്ട് ചെയ്തിട്ട് വരികയും അച്ഛനൊരു ബുക്ക് എഴുതി ഭരതനാട്യ ചിന്താമണി അഭിനയ ദർപ്പണം ഏശൻ രണ്ട് കൊല്ലം അദ്ദേഹം മെനക്കെട്ടിട്ട് ഇതിനെക്കുറിച്ച് പലരുമായിട്ടും ഡിസ്കസ് ഒക്കെ ചെയ്ത് ആദ്യത്തെ നൃത്തത്തെക്കുറിച്ചുള്ള മലയാളം ബുക്കാണ് ഭരതനാട്യ ചിന്താമണിയും അഭിനയ ദർപ്പണവും എന്നാൽ നൃത്തവും സംഗീതവുമായിട്ടൊന്നും അച്ഛന് വലിയ ബന്ധമില്ല ആസ്വാദകൻ മാത്രമായതുകൊണ്ട് അച്ഛൻ അച്ഛൻ്റെ പേര് ആ ബുക്കിൽ വെച്ചില്ല രണ്ട് ചേച്ചിമാരുടെ പേര് തന്നെയാണ് ആ ബുക്കിൽ വെച്ചത് അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ട്രസ്റ്റ് പോലെയായിരുന്നു അങ്ങനെ ആ സ്ഥാപനം ഇപ്പോൾ അമ്പത് വർഷമാകുന്നു ആയിരക്കണക്കിന് കുട്ടികൾ ഒരു വലിയ സ്ഥാപനമാക്കി മാറ്റാൻ സാധിച്ചു അച്ഛൻ്റെ മരണശേഷം ഞങ്ങളൊരു സ്ഥാപനത്തിലല്ല ഞങ്ങളെല്ലാം വേറെ വേറെ വഴിക്കങ്ങ് പോയി അപ്പോൾ അങ്ങനെ ഈ കഥകളൊക്കെ ലോഹിയേട്ടനോട് പറഞ്ഞപ്പോഴാണ് ലോഹിയേട്ടൻ പറയണത് ഞാൻ അടുത്ത് ചെയ്യുന്നത് ഒരു നൃത്തം ബേസ് ചെയ്തിട്ടൊരു ഫിലിമാണ് അപ്പോൾ എനിക്ക് ആ ബുക്സ് ഒന്ന് തരാൻ പറ്റുമോ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ തരാം അപ്പോൾ അങ്ങനെ ആ ബുക്ക് അവിടെ വരുന്നു ലോഹിയേട്ടൻ അത് മുഴുവൻ വായിച്ചിട്ടുണ്ടാവണം ലോഹിയേട്ടൻ പറഞ്ഞു ബുക്ക് വായിച്ചേട്ടാ നന്നായിരിക്കുന്നു എനിക്കൊരുപാട് പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞൊരു ഞാൻ അച്ഛനോട് പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കമലതലം റിലീസായപ്പോൾ ഞാനും അച്ഛനും എല്ലാവരും കൂടെ ആണ് ആ സിനിമ കാണാൻ പോയി അപ്പോൾ ആ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ അദ്ദേഹം ആ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷം എനിക്ക് തോന്നിയ നിമിഷങ്ങളായിരുന്നു എന്തായാലും ആ ലോഹിയേട്ടൻ നിരവധി ചിത്രങ്ങൾ നമുക്ക് മലയാളികൾക്ക് സമ്മാനിക്കുകയും എനിക്ക് ചെന്നൈയിൽ എൻ്റെ ഒരു പടവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ താമസിക്കുമ്പോൾ ലോഹിയിട്ടനുണ്ട് കസ്തൂരിമാൻ എന്ന ചിത്രം റിലീസിൻ്റെ പുറപ്പാടിലാണ് അദ്ദേഹം വല്ലാണ്ട് അത് റിലീസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു കേരളത്തിൻ്റെ റിലീസിൻ്റെ ഒരു പാർട്ട് അതായത് ട്രാവൻകൂർ കൊച്ചി മലബാർ ഇങ്ങനെ മൂന്നല്ലേ അതിൽ ട്രാവൻകൂർ ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാമോ ഒരു എമൗണ്ടും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഓൾറെഡി മറ്റൊരു പടത്തിൻ്റെ വർക്കിലായതുകൊണ്ട് അത് എടുക്കാൻ സാധിച്ചില്ല ആ കസ്തൂരിമാൻ തമിഴിലും അദ്ദേഹം ചെയ്തു അതിന് തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന് നേടുകയും ചെയ്തു മലയാളത്തിൽ നിവേദ്യം എന്ന ചിത്രം അദ്ദേഹം രചനയും സംവിധാനവും ഒപ്പം ഒരു പാട്ട് എഴുതുകയുണ്ടായി കോലക്കുഴൽ വിളി ഗേറ്റോ ഹിറ്റാണ് ആ പാട്ട് അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയിലും കൈവച്ച ഒരു മഹാപ്രതിഭയായിരുന്നു ശ്രീ ലോകുദാസ് നിർഭാഗ്യവശാൽ അമ്പത്തിനാലാമത്തെ വയസ്സിൽ വളരെ പെട്ടെന്ന് ഒരുപാട് കഥകൾ ബാക്കി വെച്ച് അദ്ദേഹം യാത്രയായി ഇന്ന് ഈ ഓർമ്മകൾ ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ കാരണം ഞങ്ങളുടെ അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് പതിനഞ്ച് വർഷം തികയുന്നു അച്ഛന് പ്രണാമം